മുതിർന്ന സി പി ഐ നേതാവ് ഗുരുദാസ് ദാസ് ഗുപ്ത അന്തരിച്ചു. 85 വയസ്സായിരുന്നു. കൊൽക്കത്തയിലായിരുന്നു അന്ത്യം. പാർലമെന്ററി രംഗത്തെ മികവാർന്ന സംഭാവനകൾക്കും ട്രേഡ് യൂണിയൻ രംഗത്തെ കരുത്തുറ്റ പ്രവർത്തനത്തിനും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവാണെന്ന് വിടവാങ്ങിയത്. ബിണുരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിണുരാജ്, രോഗമൂലം ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. എപ്പോഴായിരുന്നു ഗുരുദാസ് ദാസ് ഗുപ്തയുടെ അന്ത്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആ രജനി, കൊൽക്കത്തയിലെ ഭവാനിപൂരിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ രാവിലെ 7 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിന് ഹൃദ്രോഗവും അതോടൊപ്പം തന്നെ വൃക്കരോഗവും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഏറെ നാളായി ചികിത്സയിലായിരുന്നു. സംസ്കാരം എപ്പോൾ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഇനിയും തീരുമാനമായില്ല. കാരണം AITUCയുടെ ഒരു സമ്മേളനം മുംബൈയിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം നേതാക്കൾ എത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കിട്ടുക എന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ഗുരുദാസ് ദാസ് ഗുപ്ത 2001 AITUCയുടെ ജനറൽ സെക്രട്ടറിയായി. അദ്ദേഹം 3 തവണ രാജ്യസഭാംഗമായിട്ടുണ്ട്. 2004 അതോടൊപ്പം തന്നെ 2009 ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. മികവാർന്ന സംഘാടന ശേഷിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഒപ്പം തന്നെ പാർലമെൻ്ററി രംഗത്തും അദ്ദേഹം നന്നായി ശോഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2G സ്പെക്ട്രം അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്ന ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ അദ്ദേഹവും അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ഏറെ അക്കാലത്ത് ഏറെ ഈ കമ്മിറ്റിക്ക് മുമ്പിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചു എന്നായിരുന്നു. കാരണം ഈ അഴിമതിയെക്കുറിച്ച് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വ്യക്തമായി അറിയാമായിരുന്നു എന്നുള്ള ഗുരുദാസ് ദാസ് ഗുപ്തയുടെ നോട്ട്, അത് അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. എന്തായാലും ഇടത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും CPIയെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ നഷ്ടമാണ് ഗുരുദാസ് ദാസ് ഗുപ്തയുടെ അന്ത്യത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. രജനി, ശരി. ബിൻരാജ്.